മകരാജാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നമ്മുടെ കുട്ടികൾക്കെല്ലാം സ്വാഗതം. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഹിസ്റ്റോഗ്രാമാണ്. ഇപ്പോൾ നമ്മൾ നാലാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡയഗ്രാമൊക്കെ പഠിച്ചു, ടാബിലെ പ്രസൻറ്റേഷനൊക്കെ പഠിച്ചു, അതിൽ പൈ ഡയഗ്രാം പഠിച്ചു. പൈ ഡയഗ്രത്തിലാണ് നമ്മൾ നിന്നത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് ഹിസ്റ്റോഗ്രാം. ഇപ്പോൾ ഫ്രം ദി ഫോളോയിങ് ഡേറ്റ ഡ്രോ എ സ്യൂട്ടബിൾ ഡയഗ്രാം ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം ജോമെട്രി ഡയഗ്രാമാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഫ്രീക്വൻസി ഡയഗ്രാമാണ്. ഫ്രീക്വൻസി ഡയഗ്രത്തിൽ ജോമെട്രി ഡയഗ്രാം നമ്മൾ പഠിച്ചു. ജോമെട്രി ഡയഗ്രാമാണ് ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം. ബാർ ഡയഗ്രത്തിൽ സിമ്പിൾ ബാർ ഡയഗ്രാം, കമ്പോണൻ്റ് ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം നമ്മൾ പഠിച്ചു. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഫ്രീക്വൻസി ഡയഗ്രാം, അതിലൊന്ന് ഹിസ്റ്റോഗ്രാം. അപ്പോൾ ഫ്രം ദി ഫോളോയിങ് ഡേറ്റ ഡ്രോ എ ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാമിന് നമുക്കൊരു ഡേറ്റ തരും, മാർക്ക്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. മാർക്ക് 0, 10, 10, 20, 20, 30. ഓർമ്മയുണ്ട് അത് നിങ്ങൾക്ക്. ക്ലാസ് നിർമ്മിച്ചതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് എക്സ്ക്ലൂസീവ് ഒക്കെ പഠിച്ചത് അതുപോലൊരു ക്ലാസ്സാണ് നമ്മളിവിടെ നിർമ്മിക്കുന്നത്. 40, 50, 60, 70. അതിൽ കുട്ടികളുടെ എണ്ണം പറയുന്നു. 0-10 ഇടയ്ക്ക് മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം 6, 15 എന്ന് പറഞ്ഞാൽ 10-20 മാർക്ക് ഇടയിൽ മാർക്ക് കിട്ടിയ 15 കുട്ടികൾ, പിന്നെ 24, 30, 15, 10, 7 എന്ന് പറഞ്ഞാൽ 0-10 ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 6 കുട്ടികൾ, 10-20 ഇടയ്ക്ക് കിട്ടിയത് 15 കുട്ടികൾ, 20-30 ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 24 കുട്ടികൾ, 30-40 ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 30 കുട്ടികൾ, പിന്നീട് 40-50 ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 15 പേര്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും കുട്ടികൾ, ഇതിൽ കുട്ടികളുടെ എണ്ണം എല്ലാം കൂടെ നമ്മൾ കൂട്ടുമ്പോഴത്തേക്കും നമുക്ക് ഒരു 5, 21, 27, 1, 2, 3, 5, 7, 8, 8, 2, 10 107 കുട്ടികളുണ്ട്. അപ്പോൾ ഈ 107 കുട്ടികളുടെയും മാർക്ക് ഇങ്ങനെ നമ്മൾ 107 നമ്പർ എഴുതാതെ എഴുതാനാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹിസ്റ്റോഗ്രാമിൽ അവതരിപ്പിക്കാം. ഹിസ്റ്റോഗ്രാം വരയ്ക്കാം. അപ്പോൾ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും വേണം. ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും വരയ്ക്കാം. നോക്കിയേ, എക്സ് അക്ഷവും വൈ അക്ഷവും. എക്സ്, വൈ. മാർക്ക് നമുക്ക് എക്സ് അക്ഷത്തിൽ കൊടുക്കാം, വൈ അക്ഷത്തിൽ നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, സീറോ തൊട്ട് നമുക്ക് 70 വരെ വരയ്ക്കാം. 10, 20, 30, 40, 50, 60, 70. ഇനി നമുക്കൊരു ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ തയ്യാറാണല്ലോ അല്ലേ? നിങ്ങളുമൊക്കെ കൂടെ വരയ്ക്കുന്നുണ്ടാവും, വരച്ച് കൂടെ പഠിച്ചതെന്ന് പെട്ടെന്ന് മനസ്സിലാവും. നോക്കിയേ, 0, 10, 6 അപ്പോൾ നമുക്കിവിടെ നിന്നൊരു 30 വരെ വരയ്ക്കാം അല്ലേ. 5, 10, 15, 20, 25, 30. നോക്കിയേ, 0-10 ഇടയ്ക്ക് 6. അപ്പോൾ നമ്മൾ 6 കൊണ്ടുവച്ച് 10 വരെ. അടുത്ത 10, 20 10-20 ഇടയ്ക്കാണ്. അപ്പോൾ 10-20 ഇടയ്ക്ക് വരുന്ന 15 കുട്ടികളാണ്. അപ്പോൾ 15 കൊണ്ട് വച്ചിട്ട് 10-20 ഇരുപതിലേക്കൊരു വരെ, ഒരു ബാർ വരയ്ക്കും. അടുത്തത് 20-30 20-30, 24 20-30, 24. അടുത്ത 30-40, 30 30-40 അപ്പം 30 ഇതങ്ങ് വലിച്ച് നീട്ടിയിട്ട്
നമുക്ക് ഇങ്ങോട്ടങ്ങ് ചേർക്കാം. ഇപ്പോൾ 30-40 ഇനി 40-50-15 പതിനഞ്ചിലേക്കൊരു 40-50 അടുത്ത 50-60-10 50-60-10 അടുത്ത 60-70-107 സോറി 60-70-7 ഇതിനെല്ലാം ഒരേ നീളവും അല്ല അകലവും ഇരിക്കണം വേണ്ടത്. അപ്പോൾ സ്കെയിലൊന്നും വെച്ച് വരയ്ക്കാത്തത് കൊണ്ട് അതിന് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെയൊന്നും വരാൻ പാടില്ല. അതിൽ പിന്നീട് ഷെയ്ഡൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഷെയ്ഡൊക്കെ നിങ്ങളുടെ ഭംഗിക്ക് വേണ്ടി കൊടുക്കുന്നതാണ്, അത് നമ്മൾ വെറുതെ വരച്ചാലും മതി. ഇതാണ് ഹിസ്റ്റോഗ്രാം, എളുപ്പമാണ്. വേറെ പ്രത്യേകിച്ച് ഇതിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരയ്ക്കാനായിട്ട് നമുക്കില്ല. ഇതിന് നമ്മൾ ഹിസ്റ്റോഗ്രാം എന്ന് പറയും. ഹിസ്റ്റോഗ്രാം വരച്ചു. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതായത് 107 കുട്ടികൾക്ക് കിട്ടിയ വിവിധ മാർക്കുകളാണ് നമ്മളൊരു ഫ്രീക്വൻസി ഡയഗ്രാമായ ഹിസ്റ്റോഗ്രാമിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 0-10 ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 6 കുട്ടികൾ, 10-20 ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 15 കുട്ടികൾ, അതേപോലെ അടുത്തത് 20-30 ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 24 പേര്, 40-50 ഇടയ്ക്ക് 30, അതേപോലെ 50-60 ഇടയ്ക്ക് 10, 60-70 ഇടയ്ക്ക് 7. ഈ തന്നിരിക്കുന്ന ഡേറ്റ നമ്മൾ അതുപോലെ ഡെപ്പിക്റ്റ് ചെയ്തു. ഇതിൽ വേറൊരു മാറ്റമൊന്നും വരുത്താതെ നമ്മൾ അതുപോലെ വരച്ചിരിക്കുകയാണ്. ഇപ്പോൾ 0-10 6 ഇനി 10-20 15 കൊണ്ടുവച്ച് വരച്ചു, 20-30 നമ്മൾ 24 കൊണ്ടുവച്ച് വരച്ചു. എല്ലാം ചേർത്ത് ചേർത്താണ്. നമ്മൾ നേരത്തെ വരച്ചതിൽ നിന്ന് എൻ്റെ കയ്യിൽ ഡിഫറൻ്റ് ആയിട്ടാണ്. ഇതെല്ലാം കൂടെ ഒരൊറ്റ കണക്ഷനിൽ പോവുകയാണ്. അടുത്തെന്ന് പറഞ്ഞാൽ 30-40 30-30 കൊണ്ടുവച്ച് വരച്ചു, അടുത്ത 40-50 15 അതുകൊണ്ട് നമ്മൾ 15 കൊണ്ടുവച്ചു. ഈ 15 ഇവിടെ ഇതിന് നേരെയാണ്. അടുത്തത് 50-60 10 അപ്പോൾ ഈ 10 നേരെ 50-60 നമ്മൾ വരച്ചു. അടുത്തതെന്ന് പറയുന്നത് 60-70 60-70 പറയുന്നത് 7 അപ്പോൾ 7 പറയുന്നത് 5-10 ഇടയ്ക്ക് വരും. അപ്പോൾ 7 കൊണ്ടുവച്ച് നമ്മൾ വരച്ചു. ഓക്കെ, ഇപ്പോൾ ഹിസ്റ്റോഗ്രാമായി നോക്കി. ഇനി ഈ ഹിസ്റ്റോഗ്രാമിന് നമുക്ക് മീൻ മീഡിയം മോഡിൽ മോഡ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിച്ചു കളയും, പരീക്ഷിക്കാൻ വേണ്ടി തന്നെ അവർ ചോദിക്കുന്നത്. ഫൈൻഡ് മോഡ് ഗ്രാഫിക്കലി, ഗ്രാഫിൽ മോഡ് കാണുക എന്ന് പറയും. ഇപ്പോൾ ഗ്രാഫിൽ മോഡ് കാണാൻ പറഞ്ഞാൽ ഏത് ഗ്രാഫാണ് വരയ്ക്കേണ്ടതെന്ന് നമുക്കറിയാൻ വയ്യാത്തടത്തോളം കാലം മോഡ് വരയ്ക്കാൻ പറ്റാതെ വരും. അപ്പോൾ നമുക്ക് അടുത്തത് അങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. ഫൈൻഡ് മോഡ് ഗ്രാഫിക്കലി. മോഡെന്ന് പറയുമ്പോൾ ബഹുലകം. ഒരു മോഡ് വരച്ച് ഹിസ്റ്റോഗ്രാമിൽ റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ ചെയ്തത് തന്നെ നമ്മൾ വരയ്ക്കുന്ന ഹിസ്റ്റോഗ്രാം തന്നെയാണ്. ഇപ്പോൾ വരയ്ക്കുന്ന ഡയഗ്രാം ഏതാണ്? ഹിസ്റ്റോഗ്രാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഫൈൻഡ് മോഡ്, മോഡ് കാണാൻ പോവുകയാണ്. ഡയഗ്രാമത്തിന് അകത്തിന് മോഡ് കാണാൻ പോവുകയാണ്, ബഹുലകം കാണാൻ പോവുകയാണ്. ഇനി നമ്മളൊരു 5-ാമത്തെ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ മീൻ മീഡിയം മോഡ് കാൽക്കുലേഷൻ പഠിക്കും. അപ്പോൾ കാൽക്കുലേഷനൊന്നും ഇല്ലാതെ ഒരു ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ നമുക്ക് മോഡ് കാണാം. എങ്കിൽ അതെങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഡേറ്റ ഉണ്ടാവുമല്ലോ അല്ലേ, നമുക്കൊരു ഡേറ്റ നോക്കാം, മാർക്ക് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ഏജ് കൊടുക്കാം, ഏജ്, നമ്പർ ഓഫ് പേഴ്സൺ, ഈ രണ്ട് ഡേറ്റയാണുള്ളത്. ഇപ്പോൾ ഏജ് എന്ന് പറയുമ്പോൾ നമുക്ക് 0-5 കൊടുക്കാം, 5-10 10-15 15-20 20-25 25-30
എന്ന് പറഞ്ഞാൽ ഇത്രയും വയസ്സിനിടയിലുള്ള ആളുകളുടെ എണ്ണം പറയുന്നു നമ്മൾ. 7 അല്ലെങ്കിൽ 5, 12, 24, 20, 15, 5. നോക്കിയാൽ ഈ തന്നിരിക്കുന്ന ഡേറ്റ ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കണം. അപ്പം നമുക്ക് ഹിസ്റ്റോഗ്രാം വരച്ചാൽ പോരാ, അതിൽ നമുക്ക് മോഡും കാണണം. അപ്പം രണ്ട് ടൈപ്പിലാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. ഒന്ന് ഹിസ്റ്റോഗ്രാം കാണുന്നതിനുള്ള മാർക്ക്, ഹിസ്റ്റോഗ്രാം കണ്ടിട്ട് അതിൽ നിന്ന് മോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, മോഡ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു മാർക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഹിസ്റ്റോഗ്രാം വരച്ച് കളയാം അല്ലേ. ഓക്കെ, എക്സ് ആക്സിസും ഹിസ്റ്റോഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും വേണം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. നമുക്ക് ഇതും അതുപോലെ റെപ്രസെൻ്റ് ചെയ്യാം. ഏജ്, എക്സ് അക്ഷത്തിൽ ഏജ്, വൈ അക്ഷത്തിൽ നമ്പർ ഓഫ് പേഴ്സൺ. അത് നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. 0, 5, 10, 15, 20, 25, 30. ഇനി ഫ്രീക്വൻസി കൊടുക്കാം. നമുക്ക് 24 വരെ പോകണം. 5, 10, 15, 20, 25 വരെ മതി. ഓക്കെ, 0, 5 നമ്പർ ഓഫ് പേഴ്സൺ 5 ആണ്. അപ്പോൾ 0, 5 നമ്മൾ 5 വരയ്ക്കും. 0-ൽ നിന്നും 5 വരച്ചു. ഇനി അടുത്ത 5, 10 ആണ്. ഈ 5 ഈ 10 കൂടെ യോജിപ്പിക്കണം. എവിടെ കൊണ്ടുപോകും? നമ്മളത് 12 കൊണ്ടുപോകണം. അപ്പോൾ ഇതിന് നേരെ നമ്മൾ 12 വരയ്ക്കും. ഓക്കെ, അടുത്ത നമ്മൾ 24 10, 15 ദാ ഈ 10, ഈ 15. 10, 15 എവിടെ വരയ്ക്കും? നമ്മൾ 24. ഇപ്പം 25 അടുത്തോട്ട് പോട്ടെ. 10, 15 ഓക്കെ. അടുത്ത എത്രയാണ് നമുക്ക്? 15, 20 20 അടുത്ത 20, 25 15 അടുത്ത 25, 30 5 തീർന്നു. ഇനി അപ്പോൾ നമ്മൾ ഹിസ്റ്റോഗ്രാം വരച്ചു ഓരോന്നിനെയും. 0, 5 ഇതാ 0, 5 ഇവിടുത്തെ എത്രയാണ്? 5. അപ്പം 5 കൊണ്ടു വെച്ച് വരച്ചു. അടുത്ത 5, 10 ഈ 5, ഈ 10 12 അപ്പോൾ 12 കൊണ്ടു വെച്ച് വരച്ചു. അടുത്ത 10, 15 ഇത് 10, ഇത് 15 24 വരച്ചു. അടുത്തത് 15, 20 20 അതുകൊണ്ട് നമ്മൾ 20 നേരെ വെച്ച് വരച്ച്. അടുത്ത 20, 25 അതായത് ഈ 20, ഈ 25 20, 25, 15 ഇപ്പം 20, 25, 15 ആയതുകൊണ്ട് 15 വരച്ച്. അടുത്ത 25, 30 25, 30 5 വരച്ചു. അപ്പോൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുക എന്ന് പറയുന്ന നമ്മുടെ ഒരു ഭാഗം അവിടെ അവസാനിച്ചു. ഹിസ്റ്റോഗ്രാം വരച്ചു നമ്മൾ. അപ്പോൾ അതിൻ്റെ മാർക്ക് നമുക്കായി. ഇനി അടുത്തതെന്ന് പറയുന്നത് മോഡ് കാണാനാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് മൂലകളുണ്ടല്ലോ, ഈ കോർണറുകൾ, ഹിസ്റ്റോഗ്രാമിൻ്റെ ഈ മൂലയും ഈ മൂലയും, ഈ മൂലയിൽ നിന്നും ഈ അടുത്ത ബാറിൻ്റെ മൂലയിലോട്ടും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ നമ്മൾ വരയ്ക്കും. അപ്പോൾ ഈ മൂലയെ ഈ ബാറിലോട്ട് ചേർത്തു, ഈ മൂലയെ ഈ ബാറിലോട്ടും കൊണ്ടുവന്ന് ചേർത്തു. ഇനി അതിൻ്റെ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് നമ്മൾ താഴോട്ട് വരയ്ക്കും. താഴോട്ട് വരയ്ക്കുമ്പം നമുക്ക് 10-ഉം 15-ഉം ഇടയ്ക്കൊരു പോയിൻ്റ് കിട്ടി. ഇതെന്ന് പറയുന്നത് ഏതാണ്ട് 13.5 അങ്ങോട്ട് വരും. 13.5 അപ്പം മോഡ് സമം 13.5 നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു 13-14 വരും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ അത് മോഡ് കാണാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യന് ആൻസർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ എന്നാലും ഒന്നുകൂടെ പറയാം. നോക്കി, നമുക്കൊരു ഡേറ്റ തന്നിട്ടുണ്ട്. ഡേറ്റ എന്ന് പറയുന്നത് ഏജ്, വയസ്സും തന്നിട്ടുണ്ട്, ആളുകളുടെ എണ്ണവും തന്നിട്ടുണ്ട്.
ഈ വയസ്സും ഈ ആളുകളുടെ എണ്ണവും വെച്ചുകൊണ്ട് നമുക്കൊരു ഹിസ്റ്റോഗ്രാം വരയ്ക്കണം. ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് ഹിസ്റ്റോഗ്രാമിൽ നിന്നും മോഡ് മെഷർ ചെയ്യണം, അളന്നെടുക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ വേണ്ടി വെർട്ടിക്കൽ ആക്സിസ്, ഈ ആക്സിസ്, പിന്നീട് ഹൊറിസോണ്ടൽ ആക്സിസ്, എക്സ് ആക്സിസും വരച്ചിട്ട് ഈ കാണുന്ന 0 തൊട്ട് 30 വരെ നമ്മൾ എക്സ് അക്ഷത്തിൽ അടയാളപ്പെടുത്തി. അടുത്ത നമ്പർ ഓഫ് പേഴ്സണാണ്, അത് ഏറ്റവും വലുത് നമ്മൾ നോക്കും. 24 ഉണ്ട്. അപ്പോൾ 24 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 25 അടുത്ത് വരും. അപ്പോൾ ഈ 25 നിർത്തി നമ്മൾ ഈ ലൈനിലും നമ്പറിട്ട്, ഈ അക്ഷത്തിലും നമ്പറിട്ട്, ഓക്കെ, അത് വെച്ചുകൊണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഹിസ്റ്റോഗ്രാം വരയ്ക്കാം. ഓക്കെ, 0-5 ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 0-5 ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 5. അതിനെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വരച്ചത്. 0-5 ഇടയ്ക്കുള്ള കുട്ടികളുടെ എണ്ണം 5 കുട്ടികളുണ്ട്. അടുത്ത 5-10 ഇടയ്ക്ക് കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 12. അപ്പോൾ നമ്മൾ 5-10 ഇടയ്ക്ക് 12 കൊണ്ടുവച്ച് വരച്ചു. അടുത്ത കുട്ടികളെന്ന് പറയുന്നത് 10-15 ഇടയ്ക്കാണ്. അപ്പോൾ 10-15 ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾ എത്ര പേരുണ്ട്? 10-15 ഇടയ്ക്ക് പ്രായമുള്ള 24 പേരുണ്ട്. അതുകൊണ്ട് നമ്മൾ 24 കൊണ്ടുവച്ച് വരച്ചു. അടുത്ത 15-20 ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. 15-20 ഇടയ്ക്ക് പ്രായമുള്ളത് 20 പേരാണ്. അപ്പോൾ നമ്മൾ 20 കൊണ്ടുവച്ച് 15-20 വരച്ചു. അടുത്ത പറയുന്നതെന്ന് പറഞ്ഞാൽ 20-25 ഇടയ്ക്ക് പ്രായമുള്ള കുട്ടി ആളുകളുടെ എണ്ണമാണ്. അതായത് 15 പേരുണ്ട്. അപ്പോൾ 20-25 കൊണ്ടുവച്ചും വരച്ചു. അടുത്ത 25-30 എന്ന് പറഞ്ഞാൽ 25-30 ഇടയ്ക്ക് പ്രായമുള്ള കുട്ടി ആളുകളുടെ എണ്ണം 5. അപ്പോൾ നമ്മൾ 25-30 കൊണ്ടുവച്ചിട്ട് ഇതാ ഈ 5 നേരെ അങ്ങ് വരച്ചു. ഓക്കെ, ഇപ്പോൾ ഹിസ്റ്റോഗ്രാമായി. ഇനി നമ്മൾ മോഡ് കാണാൻ ഈ വരച്ച ഹിസ്റ്റോഗ്രാമിൻ്റെ ഏറ്റവും പൊക്കമുള്ള ബാർ എടുക്കും. നമ്മൾ ഹിസ്റ്റോഗ്രാം വരച്ചപ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6 ബാർ കിട്ടി. ഈ 6 ബാറിലെ പൊക്കം കൂടിയ ബാർ ഇതാണല്ലോ. ആ ബാറിൻ്റെ ഒരു കോണിനെ അടുത്ത ബാറിലോട്ട് കൊണ്ട് യോജിപ്പിച്ച് ആ ബാറിൻ്റെ പൊക്കം കൂടിയ ബാറിൻ്റെ ഒരു കോണിനെ അതിനടുത്ത് കിടക്കുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് കിടന്ന ബാറുമായിട്ട് യോജിപ്പിച്ചു. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിമുട്ടിയ ഭാഗമുണ്ട്, ഒരു ഇൻറ്റു മാർക്ക് കിട്ടുന്നിടം ഉണ്ടല്ലോ നമുക്ക്. ഈ ഭാഗം അവിടെ നിന്ന് നമ്മൾ താഴോട്ട് വരച്ച് നോക്കിയപ്പം നമുക്ക് കിട്ടിയത് 10-15 ഇടയ്ക്ക് വരുന്ന ഒരു പോയിൻ്റാണ്. അതായത് ഏതാണ്ട് ഒരു 13.5 ഒരു അല്ലെങ്കിൽ ഒരു 13 വരും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു മോഡെന്ന് പറയുന്നത് 13.5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഡയഗ്രാം കൂടെ വരച്ച് നോക്കാം. 13.5 കിട്ടിയത് നമുക്ക് ശരിയാണോ അല്ലെങ്കിൽ അതുപോലെ ഇനി ഒന്നുകൂടെ നിങ്ങളെ കൊണ്ട് വരയ്ക്കാൻ പറ്റുമെന്നൊന്ന് നോക്കാം. അപ്പോൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത് എന്ത് കാണാനാണ്? അപ്പോൾ നമ്മൾ പരീക്ഷ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. മോഡ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ത്രൂ എ ഡാഷ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഹിസ്റ്റോഗ്രാം എന്ന് എഴുതും, നമുക്കൊരു മാർക്ക് കിട്ടും. അപ്പോൾ മോഡ് കാണാൻ ഏത് ഡയഗ്രാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫ്രീക്വൻസി ഡയഗ്രത്തിൽ ഹിസ്റ്റോഗ്രാമാണ്. ഒരു ഹിസ്റ്റോഗ്രാം കൂടെ വരച്ച് നമുക്ക് ഒന്നുകൂടെ ഒരു മോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രാം ഏത് തന്നെയാണ്? ഹിസ്റ്റോഗ്രാം തന്നെയാണ്. ആ ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് നമുക്കൊരു മോഡ് കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇനി എന്ത് കൊടുക്കാം? മാർക്കായി, ഏജായി, ഇൻകം കൊടുക്കാം. ഇൻകവും നമ്പർ ഓഫ് ഫാമിലീസും കൊടുക്കാം. ഇൻകം 0-50, 50, 100, 150, 200, 200, 250, 250, 300, 300, 250, 250, 300, 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 300
രണ്ട് ഏഴ് പതിനഞ്ച് ഇരുപത് പത്ത് നാല്. ഇതിൻ്റെ അർത്ഥം എന്താണ്? പൂജ്യത്തിനും അമ്പതിനും ഇടയ്ക്ക് വരുമാനമുള്ള കുടുംബങ്ങളുടെ എണ്ണം രണ്ട്. അടുത്തത് 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ഇടയ്ക്ക് വരുമാനമുള്ളത് ഏഴ് ഏഴ് കുടുംബങ്ങൾ. 100നും 150നും ഇടയ്ക്ക് വരുമാനമുള്ള കുടുംബങ്ങൾ 15 പേരാണ്. 150നും 200നും ഇടയ്ക്ക് വരുമാനമുള്ള ആളുകളുടെ എണ്ണം 20 ആണ്.
ഇരുന്നൂറിന് 250 ഇടയ്ക്ക് വരുമാനമുള്ള കുടുംബങ്ങളുടെ എണ്ണം 10 അടുത്ത 250 300 ഇടയ്ക്ക് ജോലി ചെയ്ത് കാശുണ്ടാക്കുന്ന ആളുകൾ കുടുംബങ്ങളുടെ എണ്ണം 4 നമുക്കിതിനൊരു ഹിസ്റ്റോഗ്രാമിൽ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും വേണം. ഒരു എക്സ് അറ്റവും ഒരു വൈ അറ്റവും വരയ്ക്കും. എന്നിട്ട് നമുക്ക് എക്സ് അക്ഷത്തിൽ ഇൻകം ആദ്യം കിടക്കുന്നത് എക്സ് അക്ഷത്തിൽ കൊടുക്കും. രണ്ടാമത്തേതിൽ നമ്പർ ഓഫ് ഫാമിലീസ്, വൈ അക്ഷത്തിൽ നമ്പർ ഓഫ് ഫാമിലീസ് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ 0 തൊട്ട് ഈ 300 വരെ നമുക്ക് ഇവിടെ വരയ്ക്കാം. 0, 50, 100, 150, 200, 250, 300. ഇനി അടുത്ത നമ്പർ ഓഫ് ഫാമിലീസ് ആണ്. നമുക്ക് ഒരു 5, 10 കൊടുക്കാം. 5, 10, 15, 20, 25. ഓക്കെ, ഇനി 0, 50 ഫിഗർ എത്രയാണ്? 2. അപ്പോൾ 0, 50 നമ്മൾ 2 കൊണ്ടുവച്ച് വരും. 0, 50. ഇനി 50, 100 എത്രയാണ്? ഈ 50, 100 7. 7 ഏതാണ്ട് 10 വരും അല്ലേ. നമ്മൾ 7 കൊണ്ടുവച്ച് വരച്ചു. അടുത്ത 100, 150 15. അപ്പോൾ 15 × 100, 150. അടുത്തത് 150, 200 20. അപ്പോൾ 20 കൊണ്ടുപോയി 150, 200. അടുത്ത 200, 250 10. അടുത്തത് 250, 300 4. 4 × 5 താഴെ വരും. അപ്പോൾ ഹിസ്റ്റോഗ്രാമായി. ഓക്കെ, എല്ലാവർക്കും ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പറ്റും, എളുപ്പമാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിൽ കാണുന്ന കാര്യങ്ങൾ 0, 50. ഇപ്പോൾ 0 നമ്മൾ 300 വരെ ഇവിടെ അടയാളപ്പെടുത്തി. 0, 50, 100, 150, 200, 250, 300 വരെ അടയാളപ്പെടുത്തി. ഇനി നമ്പർ ഓഫ് ഫാമിലീസ് മെഷർ ചെയ്യുന്നത് നമുക്ക് ഒരു അക്ഷത്തിലാണ്. നമ്പർ ഓഫ് ഫാമിലീസ് മെഷർ ചെയ്യുന്നത് ഒരു അക്ഷത്തിലാണ്. അപ്പോൾ ഒരു അക്ഷത്തിൽ നമ്പർ ഓഫ് ഫാമിലീസ് മെഷർ ചെയ്യുമ്പം നമ്മളത് ഒരു അക്ഷത്തിൽ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ അവിടെ 20 ഇതിലേറ്റവും വലിയ സംഖ്യ നോക്കും. 20. അപ്പോൾ 20 വരെ വരാം. 5, 10, 15, 20, 25 എന്നിട്ട് 0, 50, 2. അപ്പോൾ നമ്മൾ 2 കൊണ്ടുവച്ചു. 0, 50, 2. അടുത്ത 50, 100 7. 7 കൊണ്ടുവച്ച് വരച്ച്. 100, 150 15. 15 കൊണ്ടുവച്ച് വരച്ച്. അടുത്ത 150, 200 20. 20 കൊണ്ടുവച്ച് വരച്ചു. 200, 250 10. 10 വരച്ചു. 250, 300 4 കൊണ്ടുവച്ച് വരച്ചു. ഓക്കെ, അങ്ങനെ അപ്പോൾ ഹിസ്റ്റോഗ്രാമായി. ഇനി നമുക്ക് എങ്ങനെ മോഡ് കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. ഓക്കെ, മോഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിൽ പൊക്കമുള്ള ബാർ എടുക്കും. പൊക്കമുള്ള ബാറിൻ്റെ 2 മൂലകളെ നമ്മൾ അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ബാറുമായിട്ട് യോജിപ്പിക്കും. അത് നേരെയല്ല, എതിരായിട്ടുള്ളതിലാണ് യോജിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു, ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്നു. അപ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടും ക്രോസ് ചെയ്തപ്പോൾ നമുക്കൊരു ഇൻ്റർസെക്ഷൻ പോയിൻ്റ് കിട്ടി. അവിടെ നിന്ന് നമ്മൾ താഴോട്ട് വരയ്ക്കും. ഇപ്പം 150 നും 200 നും ഇടയ്ക്കാണ്. 150 നും 200 നും ഇടയ്ക്ക് നമുക്ക് ഏതാണ്ട് ഒരു 150, 160, 175 വരും. 175. അപ്പോൾ നമ്മൾ അവിടെ എഴുതും മോഡ് സമം 175. ഓക്കെ, അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. ഹിസ്റ്റോഗ്രാം വരച്ച് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഹിസ്റ്റോഗ്രാമായി. അടുത്ത ഫ്രീക്വൻസി പോളിഗനുണ്ട്, ഫ്രീക്വൻസി കർവും ഉണ്ട്. അടുത്ത നമുക്കൊരു ഫ്രീക്വൻസി പോളിഗണും കർവും അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും ചില പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചുകളെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കേണ്ടതുണ്ട്.
ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാനും നമ്മൾ എങ്ങനെ ഹിസ്റ്റോഗ്രാം വരച്ചു അതിൻ്റെതായ ഒരു മെത്തേഡ് അനുസരിച്ച് വരച്ച് അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് അതിനകത്ത് നമുക്ക് ഫ്രീക്വൻസി പോളിഗണും വരയ്ക്കാം, ഫ്രീക്വൻസി കർവും വരയ്ക്കാൻ കഴിയും. അപ്പോൾ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കണമെങ്കിൽ ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് എടുത്ത് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ കൈവച്ച് വരച്ചാൽ കർവ്, കർവെന്ന് പറയുമ്പോൾ വക്രം വളയണം, അല്ലാതെ സ്കെയിൽ വെച്ച് ആ പോയിൻറ്റുകളെ യോജിപ്പിച്ചാൽ നമ്മളതിനെ ഫ്രീക്വൻസി പോളിഗണെന്നും പറയും. പിന്നെ അതിൽ ബാക്കി വരുന്നു എന്ന് പറഞ്ഞാൽ ഒജീവാണ്. അപ്പോൾ ഒജീവം വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചാപ്റ്റർ തീരും. അപ്പോൾ അതിന് നമുക്ക് പഠിക്കാനുള്ള എന്താണ്, ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുക. ഒരു ഡ്രോയ ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്ന ഹിസ്റ്റോഗ്രാമിലൂടെയും വരയ്ക്കാം, ഹിസ്റ്റോഗ്രാം ഇല്ലാതെയും വരയ്ക്കാം. അപ്പോൾ ഹിസ്റ്റോഗ്രാം വരച്ചായിരിക്കും നമുക്ക് ആദ്യം വരയ്ക്കുമ്പോൾ കുറച്ച് മനസ്സിലാവും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഹിസ്റ്റോഗ്രാം ഇല്ലാതെ ഒരു മിഡ് വാല്യൂ എടുത്തുകൊണ്ടും നമുക്കെന്തിനു കഴിയും, ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ കഴിയും. അപ്പോൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ പഠിച്ചു. ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് നമ്മൾ അതിൽ നിന്നൊരു മോഡും മെഷർ ചെയ്തു. നമ്മൾ കാൽക്കുലേഷനും ഇക്വേഷനും ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഹിസ്റ്റോഗ്രാം വരച്ച് മോഡ് കാൽക്കുലേഷനാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി പോളിഗൺ ആൻഡ് ഫ്രീക്വൻസി കർവ്. ഫ്രീക്വൻസി പോളിഗൺ, ഇപ്പോൾ പോളിഗണും കർവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പോളിഗൺ സ്കെയിൽ യോജിപ്പിക്കും, കർവ് എന്ന് പറയുമ്പോൾ കർവ് വക്രം വളഞ്ഞൊക്കെ വരണം എന്നുള്ളതുകൊണ്ട് സ്കെയിലിൻ്റെ യൂസ് ഇല്ലാതെ നമ്മൾ വെറുതെ കൈവച്ച് റഫായിട്ട് വരയ്ക്കുക, അതാണ് ഫ്രീക്വൻസി കർവ്. അപ്പോൾ സ്കെയിൽ വെച്ച് വരച്ചാൽ അത് ഫ്രീക്വൻസി പോളിഗൺ, വിത്ത് ഹിസ്റ്റോഗ്രാം ആൻഡ് വിത്തൗട്ട് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം വരച്ചും വരയ്ക്കാം, നമുക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കാതെയും വരയ്ക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ നോക്കാം. ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാനായിട്ട് നമുക്ക് ആദ്യം എന്ത് വേണം, ഒരു എക്സ് ആക്സിസും നമ്മളൊരു വൈ ആക്സിസും വരയ്ക്കും. നേരത്തെ ഹിസ്റ്റോഗ്രാമിൽ നമ്മൾ എന്ത് ഫോർമാലിറ്റി യൂസ് ചെയ്തോ അതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് അക്ഷത്തിൽ ഇൻകം, വൈ അക്ഷത്തിൽ നമ്പർ ഓഫ് ഫാമിലീസ്, നമ്പർ ഓഫ് ഫാമിലീസ്. വെർട്ടിക്കൽ ആക്സിസിന് വൈ എന്നും ഹൊറിസോണ്ടൽ ആക്സിസിന് എക്സ് എന്നും പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ കൊടുത്ത അതേപോലെ അതേ ക്വസ്റ്റ്യൻ തന്നെ, 0, 50, 100, 100, 150, 200, 250, 300. ആദ്യം നമുക്കൊരു ഹിസ്റ്റോഗ്രാം തന്നെ വരയ്ക്കാം അല്ലേ. ഇവിടെ 5, 10, 15, 20, 25. ഇപ്പോൾ 0, 50, 2, അടുത്ത 7, അടുത്ത 15. നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ, അടുത്ത 20. ഓക്കെ, 200, 250, 10, അടുത്ത 4, 5 താഴെ വരച്ചു. ഇനി നമുക്ക് ഇതിന് ഇപ്പോൾ ഹിസ്റ്റോഗ്രാമാണ്, നമ്മൾ ഹിസ്റ്റോഗ്രാമിൽ പോളിഗം വരയ്ക്കുകയാണ്. ഇതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കും, ഇതിൻ്റെയൊക്കെ മധ്യത്തെ വാല്യൂ എടുക്കും, മധ്യം കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് വരയ്ക്കുകയാണ്. മധ്യത്ത് ആ പോയിൻറ്റിൽ നിന്നും വെറുതെ സ്കെയിൽ വെച്ച് വരയ്ക്കണം, സ്കെയിൽ വെച്ച് വരച്ചാൽ പോളിഗണാവും. അപ്പോൾ ഇത് പോളിഗണായതുകൊണ്ട് സ്ട്രെയിറ്റ് വരയ്ക്കണം, ഇതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി പോളിഗണം എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ വേറെ ഒരു പാഠവുമില്ല, നമ്മൾ ഹിസ്റ്റോഗ്രാം വരച്ചു, ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് എടുത്ത് നമ്മൾ യോജിപ്പിച്ചു, അപ്പം ഫ്രീക്വൻസി പോളിഗണായി. ഇനി നമുക്കെന്ത് ചെയ്യാം, ഒരു ഫ്രീക്വൻസി കർവ് വരയ്ക്കാം. ഫ്രീക്വൻസി പോളിഗണായി എങ്കിൽ നമുക്ക് അടുത്തത് ഫ്രീക്വൻസി കർവ്, കർവ് വരയ്ക്കാം. ഓക്കെ, കർവ് വരയ്ക്കണമെങ്കിൽ ഇതേ മെത്തേഡ് തന്നെ, നമ്മൾ നേരത്തെ വരച്ചണമെങ്കിൽ നമുക്കൊരു ഹിസ്റ്റോഗ്രാം വരയ്ക്കാം. ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് നമ്മൾ സ്കെയിൽ ഉപയോഗിക്കില്ല, സ്കെയിൽ ഉപയോഗിക്കാതെ വെറുതെ കൈ വെച്ച് വരയ്ക്കുക. അപ്പോൾ 0, 50 എത്രയായിരുന്നു, 2, അടുത്ത 50, 100, 7,
അടുത്ത 100 150 15 അടുത്തത് 150 200 20 അടുത്തത് 10 അടുത്തത് 4 ഓക്കെ ഇനി നമ്മൾ വരയ്ക്കാൻ പോണത് ഫ്രീക്വൻസി കർവാണ് നമുക്ക് വരയ്ക്കേണ്ടത് ഫ്രീക്വൻസി കർവാണ് കർവാകുമ്പോൾ കർവ് വക്രം വളയാണ് വളയാൻ വേണ്ടി നമ്മൾ സ്കെയിൽ ഉപയോഗിക്കാതെ റഫായിട്ട് വരയ്ക്കും അപ്പോൾ ആദ്യം ഇതിൻ്റെ മിഡ് പോയിൻ്റ് കാണും മിഡ് പോയിൻ്റ് കണ്ടിട്ട് നമ്മൾ കൈവച്ചത് വെറുതെ ഇങ്ങനെ റഫായിട്ട് അപ്പോൾ ഇത് ഫ്രീക്വൻസി കർവായി അപ്പോൾ ഇവിടെ നമ്മൾ വരച്ചത് ഹിസ്റ്റോഗ്രാമിൻ്റെ സഹായത്തോടെയാണ് വരച്ചത് അപ്പോൾ ഇത് വരയ്ക്കാൻ മനസ്സിലായല്ലേ അല്ലേ വേറെ ഒന്നും ഇല്ലടോ അപ്പോൾ നമ്മൾ ഹിസ്റ്റോഗ്രാം വരച്ചു ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് എടുത്ത് കൈവച്ച് റഫായിട്ട് വരച്ചപ്പോൾ കർവായി സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ അത് പോളിഗണായി ഇനി നമുക്ക് അടുത്തത് ഹിസ്റ്റോഗ്രാം വരയ്ക്കാതെ നോക്കാം ഹിസ്റ്റോഗ്രാമിൻ്റെ സഹായം ഇല്ലാതെയും ചിലപ്പോൾ വരയ്ക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാലോ അപ്പോൾ നമ്മളിത് മാച്ചിട്ട് ഹിസ്റ്റോഗ്രാം വരയ്ക്കാതെ വരയ്ക്കാൻ പോവുകയാണ് ഹിസ്റ്റോഗ്രാം ഇല്ലാതെ ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് വരയ്ക്കാം ഓക്കെ നോക്കേ 0 50 2 ഇപ്പോൾ 0 50 ഇടയിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ 2 ഒരു വര വരയ്ക്കും അതിൻ്റെ മിഡ് പോയിൻറ്റിൽ കൊണ്ടുവച്ചു അപ്പോൾ 25 അടുത്ത 50 100 ഇടയ്ക്ക് 75 വരും അപ്പോൾ അതിൻ്റെ നേരെ 7 50 100 ഇടയ്ക്കുള്ള സംഖ്യ 75 അതിൻ്റെ മധ്യത്ത് കൊണ്ടുവച്ച് അടുത്ത 100 150 അപ്പോൾ 125 വരും 125 വരുമ്പോൾ 15 അടുത്ത 150 200 20 150 200 ഇടയ്ക്കാണ് അടുത്തത് 200 250 10 അപ്പോൾ 250 ഇടയ്ക്കാകുമ്പോഴത്തേക്ക് 10 ദൈ ഇവിടെ വരും അടുത്തത് 250 300 4 എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ യോജിപ്പിക്കും ഇപ്പോൾ പോളിഗണാണ് എങ്കിൽ ഫ്രീക്വൻസി പോളിഗണാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ സ്കെയിൽ വെച്ച് വരയ്ക്കണം ഇത് ഇങ്ങനെ സ്ട്രേറ്റ് ലൈനായിരിക്കണം പോളിഗണാണെങ്കിൽ ഇപ്പോൾ സ്ട്രേറ്റ് ലൈൻ വരച്ച് നമ്മൾ എക്സ് ആക്സിസിലോട്ട് അങ്ങ് നീട്ടിക്കൊടുത്തു വളയരുത് വളഞ്ഞാൽ വക്രമായിപ്പോവും ഓക്കെ ഇപ്പോൾ ഇത് ഫ്രീക്വൻസി പോളിഗണ ഇനി അതിനെ നമുക്ക് ഫ്രീക്വൻസി കർവ് ആക്കണമെങ്കിൽ ഹിസ്റ്റോഗ്രാം വരയ്ക്കാതെ അതിന് നമുക്ക് ഫ്രീക്വൻസി കർവ് ആക്കണമെങ്കിൽ നമ്മൾ കൈവച്ച് കൈവച്ചെന്ന് പറയുമ്പോഴത്തേക്ക് സ്കെയിലിൻ്റെ സഹായം ഇല്ലാതെ വരച്ചാൽ സ്കെയിൽ വേണ്ട റഫായിട്ടങ്ങ് വരയ്ക്കും നോക്കിയേ ഫ്രീക്വൻസി കർവാണ് ഫ്രീക്വൻസി കർവിൻ്റെ പ്രത്യേകത ഇവിടെ നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കില്ല ഹിസ്റ്റോഗ്രാം വരയ്ക്കാതെ വെറുതെ അങ്ങ് വരയ്ക്കുകയാണ് ഇപ്പം മിഡ് പോയിൻ്റ് എടുക്കും 0 50 ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് എത്രയാണ് 2 അടുത്ത 50 100 ഇടയ്ക്ക് കൊണ്ടുവന്ന് ഒരു പോയിൻ്റ് എടുത്തിട്ട് നമ്മൾ 7 വരയ്ക്കും അടുത്ത 100 150 ഇടയ്ക്ക് 20 അടുത്ത 150 200 ഇടയ്ക്ക് 20 വരച്ച് അടുത്തത് 10 200 250 ഇടയ്ക്ക് മധ്യത്ത് കൊണ്ടുവച്ച് വരയ്ക്കാവും 250 300 മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു 4 വക്രമാണ് വളയാ അത് ഫ്രീക്വൻസി കർവായി അപ്പോൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ വരച്ചു ഫ്രീക്വൻസി കർവ് വരച്ചു ഈ ഫ്രീക്വൻസി പോളിഗൺ വരച്ചപ്പോൾ ഉള്ളത് ഹിസ്റ്റോഗ്രാം വരച്ചിട്ടും വരച്ച് ഹിസ്റ്റോഗ്രാം വരയ്ക്കാതെയും വരച്ചു ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് വരയ്ക്കുമ്പോൾ ഹിസ്റ്റോഗ്രാമിൻ്റെ മധ്യം വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻ്റുകൾ തമ്മിൽ നമ്മൾ അടയാളപ്പെടുത്തി അത് യോജിപ്പിച്ചു അത് നമ്മൾ കൈ റഫായിട്ട് വരച്ചാൽ എന്ന് വെച്ചാൽ സ്കെയിലിൻ്റെ സഹായം ഇല്ലാതെ വരച്ചാൽ കർവ് സ്കെയിൽ വെച്ചാൽ സ്റ്റഡി ആയിട്ട് നല്ല നിരപ്പിനിങ്ങനെ വരച്ചാൽ അത് പോളിഗണാണ് ഇനി അടുത്ത് നമുക്ക് ഹിസ്റ്റോഗ്രാം ഇല്ലാതെ എങ്ങനെ വരയ്ക്കാമെന്നുള്ളതാണ് ഹിസ്റ്റോഗ്രാം ഇല്ലാതെ വരയ്ക്കുമ്പോൾ ഇതുപോലെ കിട്ടും
ഇതുപോലെ കിട്ടണമെങ്കിൽ ഇവിടുത്തെ സെൻറ്റർ പോയിൻ്റ് എടുക്കും. പൂജ്യത്തിന് 50 ഇടയ്ക്ക് കൊണ്ടുവച്ച് അടയാളപ്പെടുത്തി, പിന്നെ 50 100 ഇടയ്ക്ക്, 100 150 ഇടയ്ക്ക്, 200 250 ഇടയ്ക്ക് അതിൻ്റെ മിഡ് പോയിൻ്റ് എടുത്ത്, ഇതിൻ്റെയൊക്കെ മിഡ് വാല്യൂ എടുത്താണ് നമ്മളത് ചെയ്തത്. ഇനി അടുത്ത നമുക്ക് വരയ്ക്കാനുള്ളത് ഒജീവാണ്. ഒജീവ് ഈസ് ആൾസോ കാൾഡ് ഹ്യൂമിലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഒജീവിന് പറയുന്ന മറ്റൊരു പേരാണ് ഹ്യൂമിലേറ്റീവ് ഫ്രീക്വൻസി കർവ്. അതും പരീക്ഷയ്ക്ക് ചോദിക്കും. ഒജീവ് ഈസ് ആൾസോ കാൾഡ് ഹ്യൂമിലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഒജീവ് അല്ലെങ്കിൽ ഒഗീവ് അങ്ങനെയും നമുക്ക് വായിക്കാം. അപ്പോൾ ഒജീവ് വരയ്ക്കുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് ഒജീവുണ്ട്. ലെസ് ദാൻ ഒജീവുണ്ട്, മോർ ദാൻ ഒജീവുണ്ട്. അതേപോലെ മീഡിയൻ കാണാനാണ് നമ്മൾ ഒജീവ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് വേറൊരു പേരുള്ളത്, ഹ്യൂമിലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഒരു സി എഫ് കാണണം. ഒരു സി എഫ് മീൻസ് ഹ്യൂമിലേറ്റീവ് ഫ്രീക്വൻസി എന്നാണ്. അതായത് മീഡിയം കാണുമ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ ഉപയോഗിക്കും, സി എഫ് കാണാം. അതിൽ നിന്ന് നമ്മൾ ഡേറ്റ ഡെൽറ്റയും മറ്റുമൊക്കെ കണ്ട് എല്ല് എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു സി എന്നൊക്കെയുള്ള ആ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ നമ്മൾ സി എഫ് കാണാം. അതിനാൽ ഹ്യൂമിലേറ്റീവ് ഫ്രീക്വൻസി കർവ് ഉപയോഗിച്ച് നമുക്ക് എന്ത് കാണാം, മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അടുത്ത നമ്മളുടെ പഠിക്കാനുള്ളത് ഒഗീവെന്നോ ഒജീവെന്നോ പറയാം. ഒജീവാണ്, ഒജീവിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഒജീവ് ഈസ് ആൾസോ കാൾഡ് ഹ്യൂമിലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഒജീവ് അല്ലെങ്കിൽ നമ്മളതിനെ പറയുന്ന പേരാണ്. അപ്പം നമ്മുടെ ഈ ചാപ്റ്റർ ഇനി തീരാൻ ഒജീവും കൂടിയുണ്ട്, പിന്നെ അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ്. അതങ്ങനെ ചോദിക്കാറില്ല, എന്നാലും നമുക്കൊരു പ്രോബ്ലം ചെയ്ത് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഇനി ഒജീവ് ബാക്കിയുണ്ട്. ഒജീവ് എന്ന് പറഞ്ഞാൽ അതൊരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു എസ്സേ എഴുതുന്നത് പോലെ നമുക്കൊരു നല്ലതുപോലെ അത് വളരെ ഫ്രഷായിട്ട് നന്നായി പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ് കൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ക്ലാസ് പങ്കെടുത്ത എല്ലാവർക്കും നമ്മുടെ മഹാരാജസിൻ്റെ നന്ദി. നമസ്കാരം.